ഇനി വിശദമായ റിപ്പോർട്ടുകളിലേക്കാണ്. ബി ജെ പി നേതാവ് പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയ ഇ പി ജയരാജന്റെ നടപടിയിൽ സി പി എം നേതൃത്വത്തിന് കടുത്ത അതൃപ്തി. പോളിംഗ് ദിനത്തിലെ ഇ പിയുടെ തുറന്നുപറച്ചിൽ പാർട്ടിയെ വെട്ടിലാക്കിയെന്നാണ് നേതാക്കളുടെ പൊതുനിലപാട്. മുഖ്യമന്ത്രിയുടെ പരസ്യ തള്ളിപ്പറയലിന് അപ്പുറം നടപടി വേണം എന്ന അഭിപ്രായം പാർട്ടിയിൽ ശക്തമാണ്. തെരഞ്ഞെടുപ്പ് വിലയിരുത്തലിനായി തിങ്കളാഴ്ച ചേരുന്ന സെക്രട്ടേറിയറ്റ് വിഷയം ചർച്ച ചെയ്യും. നിർണായക വോട്ടെടുപ്പ് ദിനത്തിൽ പ്രകാശ് ജാവദേക്കർ കൂടിക്കാഴ്ച നടത്തിയെന്ന ഇ പി ജയരാജന്റെ തുറന്നുപറച്ചൽ അത്ര നിഷ്കളങ്കമല്ലെന്നാണ് സി പി ഐ എം നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് ദിവസം വി എസ് അച്യുതാനന്ദൻ ടി പി ചന്ദ്രശേഖരന്റെ വീട് സന്ദർശിച്ചതിന് സമാനമായാണ് ഇതിനെയും പാർട്ടി കാണുന്നത്. ഇക്കാര്യത്തിലുള്ള പാർട്ടിയുടെ അതൃപ്തി മുഖ്യമന്ത്രി തന്നെ ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. വാക്കുകളിൽ അതൃപ്തി പ്രകടിപ്പിച്ചതുകൊണ്ട് പ്രശ്നങ്ങൾ അവസാനിക്കില്ലെന്നാണ് സി പി എം നേതാക്കൾ വ്യക്തമാക്കുന്നത്. വിമർശനങ്ങൾക്കപ്പുറം നടപടി വേണമെന്ന ആവശ്യം പാർട്ടിക്കുള്ളിൽ തന്നെ ഉയർന്നിട്ടുണ്ട്. ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി എന്ന എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ തന്നെ റദ്ദാക്കുന്ന നീക്കത്തിൽ ഘടകകക്ഷികളും വിയോജിപ്പ് രേഖപ്പെടുത്തി. തെരഞ്ഞെടുപ്പ് വിലയിരുത്താൻ വേണ്ടി സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം മറ്റന്നാൾ ചേരും. ഇ പി ജയരാജന്റെ പ്രതികരണവും സെക്രട്ടേറിയറ്റിൽ ചർച്ചയാകും. എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്നും ഇ പി ജയരാജനെ മാറ്റുമോ അതോ ഇ പി സ്വയം ഒഴിയുമോ എന്ന ചോദ്യം ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട്. അതിനുള്ള ഉത്തരം അടുത്തയാഴ്ചയോടെ എ കെ ജി സെന്ററിൽ നിന്നുണ്ടാകും. ഇതിനിടെ ഇ പി ജയരാജനെ തള്ളി പത്തനംതിട്ടയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ടി എം തോമസ് ഐസക് രംഗത്തെത്തി. നമ്മളെ നിഷ്കളങ്കമായിട്ട് ആരെങ്കിലുമായിട്ട് കൂട്ടിക്കാഴ്ചക്ക് പോകാൻ പാടില്ല. നിശ്ചയമായിട്ടും അദ്ദേഹത്തിന്റെ പാർട്ടി ഘടകത്തിൽ ചർച്ച ചെയ്യപ്പെടുമല്ലോ ഇത്ര വിവാദമായിട്ടുള്ള കാര്യം. വിഷയത്തിൽ കൂടുതൽ പ്രതികരിക്കാനില്ലെന്നും സംസ്ഥാന നേതൃത്വം മറുപടി നൽകിയിട്ടുണ്ടെന്നും സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. ഇനിയും വെളിപ്പെടുത്തലുകളും തെളിവുകളും പുറത്തുവരുമോ എന്ന ആശങ്കയും സി പി ഐ എമ്മിനുണ്ട്. അതേസമയം സംഭവത്തിൽ പാർട്ടിക്ക് നേരിട്ട് വിശദീകരണം നൽകാനാണ് ഇ പി ജയരാജന്റെ തീരുമാനം. 2023 മാർച്ച് 5-നായിരുന്നു ഇ പി ജയരാജനും പ്രകാശ് ജാവദേക്കറും തമ്മിൽ കൂടിക്കാഴ്ച നടന്നത്. 10 മിനിറ്റ് നീണ്ടു നിന്നതായിരുന്നു കൂടിക്കാഴ്ച. 24 തിരുവനന്തപുരം. ഇ പി ജയരാജൻ പ്രകാശ് ജാവദേക്കർ കൂടിക്കാഴ്ചയിൽ രാഷ്ട്രീയ വിവാദം കൊഴുക്കുന്നു. കൂടിക്കാഴ്ച മുഖ്യമന്ത്രിയുടെ അറിവോടെ എന്ന ആരോപണവുമായി കോൺഗ്രസ് രംഗത്തെത്തി. വിവാദം ഗൂഢാലോചനയുടെ ഭാഗം എന്നാണ് സി പി ഐ എം ന്യായീകരണം. ഇ പി ജയരാജൻ പ്രകാശ് ജാവദേക്കർ കൂടിക്കാഴ്ച മുഖ്യമന്ത്രിക്ക് വേണ്ടി എന്നതാണ് കോൺഗ്രസിന്റെ ആരോപണം. കൂടിക്കാഴ്ചയിൽ നടന്നത് കൃത്യമായ ഡീലെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ. കൂടിക്കാഴ്ചയ്ക്ക് പിന്നിലെ ഡീൽ എന്തെന്ന് വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഈ കേന്ദ്ര ഏജൻസികളെ വെച്ച് സി പി എമ്മിന്റെ കഴുത്തിന് പിടിച്ച് ഭീഷണിപ്പെടുത്തിയായിരുന്നു. മര്യാദയ്ക്ക് അവർ പറയണത് ചെയ്തു കൊടുക്കാൻ വേണ്ടി അതാണ് ഇവിടെ നടന്നത്. യഥാർത്ഥത്തിൽ ഈ എലക്ഷൻ ഡീലായിരുന്നു. പ്രകാശ് ജാവദേക്കറെ ഇ പി ജയരാജൻ കണ്ടത് മുഖ്യമന്ത്രി ന്യായീകരിക്കുകയായിരുന്നു. കണ്ടാൽ എന്താ കുഴപ്പമെന്ന്. ജാവദേക്കറിനെ എന്തിന് കണ്ടു എന്ന് മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് കെ പി സി സി അധ്യക്ഷനും കണ്ണൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായ കെ സുധാകരൻ ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി അറിയാതെ ഇ പി ജയരാജൻ ഒന്നും ചെയ്യില്ലെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. കൂടിക്കാഴ്ചയിൽ പരിഹാസവുമായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനും രാജ്മോഹൻ ഉണ്ണിത്താനും രംഗത്തെത്തി. ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന ന്യായീകരണമാണ് സി പി ഐ എമ്മിനുള്ളത്. മുഖ്യമന്ത്രി തന്നെ മറുപടി പറഞ്ഞെന്ന് മന്ത്രി എം പി രാജേഷ്. കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണ് അന്തർധാരയെന്നും തെരഞ്ഞെടുപ്പിന് തലേന്ന് നടത്തിയ പാഴ്ശ്രമമാണ് ആരോപണമെന്നും എം വി ജയരാജൻ പറഞ്ഞു. കേവലം ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല കോൺഗ്രസിൽ നേതൃനിരയിലുള്ളവർ കൂട്ടത്തോടെ ബി ജെ പിയിൽ പോകുന്നത്. അപ്പോൾ ആ സംഭവത്തെ മറ്റൊരു പച്ച നുണ കൊണ്ട് മറച്ചു പിടിക്കാനുള്ള പാഴ്ശ്രമമാണ് തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് കെ പി സി സി പ്രസിഡന്റ് നടത്തിയിട്ടുള്ള വാർത്താ സമ്മേളനം. മന്ത്രിയും ആലത്തൂർ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുമായ കെ രാധാകൃഷ്ണനും ന്യായീകരിച്ചു. നമ്മുടെ ശത്രുക്കളായിട്ട് നമ്മൾ ചിലപ്പം മിണ്ടേണ്ടി വരും, വർത്താനം പറയേണ്ടി വരും. അപ്പോൾ അതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കും. പക്ഷേ അത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് ഒരു പ്രശ്നമാണ്. അത് കൃത്യമായിട്ട് ക്ലാരിഫൈ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ബോധ്യപ്പെടുള്ളൂ. ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രന്റെ മറുപടി ഇങ്ങനെ. ഡൽഹിയിലെത്തിയത് പറഞ്ഞു, ഡൽഹിയിലെ ഹോട്ടലിൽ ചായ കുടിച്ചത് പറഞ്ഞു. അതിനുശേഷം എന്താണ് സംഭവിച്ചത്, ഇവിടെ നിന്ന് ഭീഷണി കോളുകൾ വരികയും തിരിച്ചു വരേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്തതിനെ കുറിച്ച് പറഞ്ഞു. പക്ഷേ അദ്ദേഹവും കൈപിടിച്ച ആള് വളരെ മോശക്കാരനായതുകൊണ്ട് അദ്ദേഹത്തിനെയും വിൽക്കാൻ പറ്റുമോ എന്ന് അദ്ദേഹം നോക്കിയതുകൊണ്ടും ഒരു പക്ഷെ അതെല്ലാം അതിൽ ഘടകമായിട്ടുണ്ടാകാം. കൂടുതൽ യു ഡി എഫ് എൽ ഡി എഫ് നേതാക്കളെ കണ്ടിട്ടുണ്ടെന്ന പ്രകാശ് ജാവദേക്കറിന്റെ ആരോപണം കൂടി എത്തുന്നതോടെ സമീപ ദിവസങ്ങളിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ വിവാദം ഇതുതന്നെയാകുമെന്ന് ഉറപ്പ്. 24 തിരുവനന്തപുരം. കൊട്ടിയും കിഴിച്ചും മുന്നണികൾ. ഐ സി എൽ ഫിൻകോർപ്പ് 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത്. ഐ സി എൽ ഫിൻകോർപ്പ്, ദ ഇന്റലിജന്റ് ചോയ്സ്, പവേർഡ് ബൈ
Asset. Responsibly yours. Laza Premium Gold. The universe's finest ice cream. In association with DuraShine Roof and Wall Sheets. Oru Tata Blue Scope Steel Ulpannam. ACCA CMA CA padichu jeikkanulla shariyaya margam. Elans. 0% padikuli. 100% sandosham. Al Muktadir Jewelry Group. India, UAE. MGM Group of Institutions. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ പോളിംഗ് ശതമാനത്തിൽ കനത്ത ഇടിവ്. അവസാന കണക്ക് പുറത്തുവരുമ്പോൾ 71.16% പോളിംഗ്. ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായെങ്കിൽ പരിശോധിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ വ്യക്തമാക്കി. പോളിംഗ് ശതമാനത്തിൽ ഇടിവിൽ ആശങ്കയുള്ളപ്പോഴും ആത്മവിശ്വാസം കൈവിടാൻ മുന്നണികൾ ഒരുക്കമല്ല. 2019 തെരഞ്ഞെടുപ്പിനേക്കാൾ 5% കുറവ് വോട്ടുകളാണ് ഇത്തവണ സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയത്. പോസ്റ്റൽ വോട്ടും വീട്ടിലെ വോട്ടും കൂട്ടുമ്പോൾ പരമാവധി 72% വരെ എത്തും. 2019 77.84% ആകെ പോളിംഗ്. 40 ദിവസം നീണ്ട വാശിയേറിയ പ്രചാരണം, ദേശീയ നേതാക്കളും മന്ത്രിമാരുമടക്കം മത്സരിച്ച തെരഞ്ഞെടുപ്പ്, റെക്കോർഡ് ഭൂരിപക്ഷം മറികടക്കുമെന്ന മുന്നണികൾ പ്രതീക്ഷിച്ചെടുത്താണ് പോളിംഗിൽ ഇടിവുണ്ടായത്. കടുത്ത പോരാട്ടം നടന്ന വടകരയിലാണ് കൂടുതൽ പോളിംഗ്, 78%. പത്തനംതിട്ടയിലാണ് കുറവ്, 63%. ആവേശപ്രചാരണം കഴിഞ്ഞ തവണത്തെ പോളിംഗിന്റെ അടുത്തെത്താത്തത് കൂട്ടിയും കിടിച്ചും മുന്നണികൾ ഇഴകീറി പരിശോധിക്കുകയാണ്. 2020 UDF അവകാശപ്പെടുന്നതെങ്കിലും 16 സീറ്റ് കയ്യിൽ വരുമെന്ന് നേതൃത്വം ഉറപ്പു പറയുന്നു. 7 സീറ്റ് ഉറപ്പിച്ചു പറഞ്ഞിരുന്ന LDF വോട്ടെടുപ്പ് കഴിയുമ്പോൾ മുന്നേറ്റം 10 സീറ്റുകളിലേക്ക് ഉയർത്തുന്നു. പ്രതിപക്ഷം പ്രതീക്ഷിച്ചിരുന്ന ഭരണവിരുദ്ധ വികാരം പ്രതിഫലിച്ചില്ലെന്നും ഇടതുമുന്നണി കരുതുന്നു. രാഹുൽ ഗാന്ധി മത്സരിച്ച വയനാട്ടിൽ പോലും 7% കുറഞ്ഞത് ഭരണവിരുദ്ധ വികാരം ഉണ്ടായില്ലെന്ന് തെളിവായി ചൂണ്ടിക്കാണിക്കുന്നു. വോട്ടെടുപ്പിനിടെ അപ്രതീക്ഷിത ഷോക്കായി മാറിയ EP ജയരാജന്റെ വെളിപ്പെടുത്തൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തോടെ കാര്യമായി ഏഷ്യയില്ലെന്നും CPM വിലയിരുത്തുന്നു. രണ്ടക്കം പറഞ്ഞു തുടങ്ങിയ BJP ആകട്ടെ വോട്ട് പെട്ടിയിലായ ശേഷം തൃശൂരിൽ മാത്രം മനക്കോട്ട കെട്ടുകയാണ്. എന്നാൽ NDAയുടെ വോട്ട് ശതമാനം കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുമെന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു. പോളിംഗ് ശതമാന കണക്കുകളിലെ മുന്നണി പ്രതീക്ഷകൾ സമീപകാലത്തായി കാര്യമായി തെറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആത്മവിശ്വാസത്തിൽ മാത്രമല്ല ആശങ്കയിലും മുന്നണികൾ ഏറെക്കുറെ തുല്യരാണ്. 24 തിരുവനന്തപുരം. പോളിംഗ് ശതമാനം കുറഞ്ഞതിൽ കൂട്ടിയും കിഴിക്കലുമായി മുന്നണികൾ. വിജയസാധ്യതയെ ബാധിക്കില്ലെന്ന് മുന്നണികൾ അവകാശപ്പെടുമ്പോഴും പോളിംഗ് ശതമാനം കുറഞ്ഞത് സ്ഥാനാർത്ഥികളെ ആശങ്കയിലാക്കുന്നുണ്ട്. മുന്നണികളുടെ ബൂത്ത് തിരിച്ചുള്ള വിലയിരുത്തലുകൾ തുടങ്ങി. പോളിംഗ് ശതമാനത്തിലുണ്ടായ കുറവ് ഫലത്തെ ബാധിക്കുമെന്ന ആശങ്കയിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും. പോളിംഗ് ശതമാനത്തിലെ ഏറ്റക്കുറച്ചിലുകൾ ഏതെങ്കിലും മുന്നണികൾക്ക് അനുകൂലമാകുമെന്ന പ്രവചനങ്ങൾ സമീപകാലത്തായി തെറ്റുകയാണ്. ഇതാണ് മുന്നണികളെ കൂടുതൽ അസ്വസ്ഥരാക്കുന്നത്. ന്യൂനപക്ഷ ഏകീകരണമുണ്ടായെന്നും ഇത് ഗുണകരമായെന്നുമാണ് ഇടതുമുന്നണിയുടെ വിലയിരുത്തൽ. തങ്ങൾക്ക് ലഭിക്കേണ്ട വോട്ടുകൾ കൃത്യമായി ലഭിച്ചുവെന്നും മുന്നണി വിലയിരുത്തുന്നു. പോളിംഗ് ശതമാനം ഉയരാത്തത് സംസ്ഥാന സർക്കാരിനെതിരായി ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ലെന്നതിന്റെ തെളിവായി ഇടതുമുന്നണി ചൂണ്ടിക്കാട്ടുന്നു. കോൺഗ്രസിന്റെ നിലപാടില്ലായ്മ കൊണ്ട് ആളുകൾ വോട്ടിംഗിൽ നിന്ന് വിട്ടുനിന്നുവെന്ന മന്ത്രി MB രാജേഷ്. കഴിഞ്ഞ തവണ UDFന് വോട്ട് ചെയ്ത വലിയൊരു വിഭാഗം ആളുകൾ ഇത്തവണ നിരാശരായി പോളിംഗ് ബൂത്തിലെത്തിയില്ല. അതിൻ്റെ പ്രധാന കാരണം കോൺഗ്രസിൻ്റെ മതനിരപേക്ഷ നിലപാടുകളിൽ വെള്ളം ചേർക്കുന്ന സമീപനമാണ്. കോൺഗ്രസിനെ വിശ്വസിക്കാനാവില്ല എന്ന നിരാശയാണ് അതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത്. പോളിംഗ് ശതമാനത്തിലുണ്ടായ കുറവ് നേരിയ ആശങ്ക UDFിനുണ്ടാക്കുന്നുണ്ട്. വോട്ടിംഗ് ശതമാനം കൂടുമ്പോഴെല്ലാം നേട്ടം UDFനായിരുന്നു. വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് UDFന് ദോഷം ചെയ്യില്ലെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. കേരളത്തിലെ കാര്യം 20-ൽ 20 സീറ്റും ഐക്യ ജനാധിപത്യ മുന്നണി നേടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ്. പണിയും പയറ്റിയാലും 18 അടവും പയറ്റിയിട്ടും അവർക്ക് ഒരു സീറ്റും ജയിക്കാൻ കിട്ടാൻ പോകുന്നില്ല. CPMനും കിട്ടില്ല, BJPക്കും കിട്ടില്ല. 20-ൽ 20 സീറ്റും UDF ജയിക്കും. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് വൈകിയതിൽ സമഗ്ര അന്വേഷണം വേണമെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ വോട്ടർ പട്ടികയിലെ ക്രമക്കേടിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. ഡബിൾ വോട്ടിംഗ് വരുന്നത്, ഈ മരിച്ചവരുടെ പേര് നീക്കം ചെയ്യാതിരിക്കുന്നത് വളരെ മോശമായിട്ടാണ് ഈ വോട്ടർ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷൻ ദയനീയമായ പരാജയമായി കേരളത്തിൽ. തിരുവനന്തപുരം തൃശൂർ മണ്ഡലങ്ങളിൽ വിജയസാധ്യത ഉണ്ടെന്നാണ് BJPയുടെ വിലയിരുത്തൽ. എന്നാൽ ക്രൈസ്തവ സഭാ അധ്യക്ഷന്മാർ നടത്തിയ ചില പ്രസ്താവനകൾ UDFന് ഗുണം ചെയ്തുവെന്നും BJP വിലയിരുത്തുന്നു. 24 തിരുവനന്തപുരം. വടകരയിൽ പോളിംഗ് വൈകിയതിനെ ചൊല്ലി വിവാദം. UDFന് ആധിപത്യമുള്ള ബൂത്തുകളിൽ ബോധപൂർവ്വം വോട്ടെടുപ്പ് വൈകിപ്പിച്ചെന്ന് UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ ആരോപിച്ചു.
വോട്ടെടുപ്പ് മന്ദഗതിയിലായത് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നതായും അവരെ കുറ്റം പറയാനാകില്ല എന്നും കെ ശൈലജയും പ്രതികരിച്ചു. സർവമേഖലയും ഇളക്കിമറിച്ചുള്ള പ്രചാരണം വോട്ടർമാർ ഏറ്റെടുത്തു എന്ന സംശയമാണ് വടകരയിൽ മുന്നണികൾക്കുള്ളത്. പ്രചാരണ പരിപാടികളിലെ ജനപിന്തുണ വോട്ടായാൽ പോളിംഗ് ശതമാനം 85% മുകളിൽ കടക്കുമായിരുന്നു. എന്നാൽ കഴിഞ്ഞ തവണത്തേക്കാൾ 5% കുറയുകയാണ് ചെയ്തത്. വോട്ടെടുപ്പ് മനഃപൂർവ്വം വൈകിപ്പിച്ച് പോളിംഗ് ശതമാനം കുറയ്ക്കാൻ ശ്രമം നടന്നുവെന്ന് വടകരയിലെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ. ആർക്കെങ്കിലും വോട്ട് ചെയ്യാൻ പറ്റാതെ പോയിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദമായി പരിശോധിക്കേണ്ടതാണ്. UDFന് സ്വാധീനമുള്ള സ്ഥലങ്ങളിലാണ് ഇത് കൂടുതലായിട്ട് സംഭവിച്ചതെന്നുള്ള പരാതി UDF കേന്ദ്രങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ പരിശോധിക്കും. അത് പരിശോധിച്ച് ഞങ്ങൾ അതിൻ്റെ പിന്നെ ബാക്കി കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യും. വോട്ടെടുപ്പിലെ മന്ദതയിൽ ഉദ്യോഗസ്ഥരെ കുറ്റം പറയാനാകില്ലെന്ന് LDF സ്ഥാനാർത്ഥി KK ശൈലജ. ചിലയിടങ്ങളിൽ മന്ദഗതിയിലാണ് പോളിംഗ് നടന്നത്. അത് ചിലപ്പോൾ അവർ പരാജയപ്പെടുമോ എന്ന് ഭയന്നിട്ടാണോ എന്നറിയില്ല. പോളിംഗ് വൈകിയതിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് UDFന് മാത്രമല്ല എല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ബൂത്തുകൾ സന്ദർശിക്കാൻ രാവിലെ മുതൽ പോകുമ്പോൾ തന്നെ ഇത് രാത്രി വളരെ നീണ്ടുപോകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് തോന്നിയിരുന്നു. LDFന്റെ വടകര ഇലക്ഷൻ കമ്മിറ്റി യോഗം ചേർന്ന് വോട്ടെടുപ്പിന് മുമ്പും ശേഷമുള്ള സാഹചര്യം വിലയിരുത്തി. UDFന്റെ വടകര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ഉടൻ ചേരും. 24 കോഴിക്കോട്. അമേഠി, റായ്ബറേലി സീറ്റുകളിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിത്വത്തിൽ ഇന്ന് തീരുമാനമുണ്ടാകും. നിർണായക കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ഉടൻ ചേരും. റായ്ബറേലിയിൽ പ്രിയങ്കാഗാന്ധി മത്സരിക്കാനാണ് സാധ്യത. ദിവസങ്ങളായി തുടരുന്ന സസ്പെൻസിന് ഇന്നത്തെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ തീരുമാനമാകും. അമേഠിയിൽ രാഹുൽ ഗാന്ധിയും റായ്ബറേലിയിൽ പ്രിയങ്കാഗാന്ധിയും മത്സരിക്കണമെന്നാണ് ഉത്തർപ്രദേശ് ഘടകത്തിന്റെ ആവശ്യം. നെഹ്റു കുടുംബത്തിന്റെ പരമ്പരാഗത മണ്ഡലത്തിൽ ഇരുവരും മത്സരിക്കണമെന്ന സമ്മർദ്ദവും ശക്തമാണ്. അമേഠി സീറ്റിൽ റോബർട്ട് വദ്ര അവകാശവാദം ഉന്നയിച്ചത് കോൺഗ്രസ് നേതൃത്വത്തിന് തലവേദനയായിരുന്നു. എന്നാൽ വദ്രയുടെ ആവശ്യം തള്ളിയ AICC രാഹുൽ ഗാന്ധിയുടെ പേരിൽ ഉറച്ചു നിൽക്കുകയാണ്. വയനാട് മണ്ഡലത്തിലെ പോളിംഗ് കഴിഞ്ഞ സാഹചര്യത്തിലാണ് അമേഠി, റായ്ബറേലി സീറ്റുകളിൽ കോൺഗ്രസ് പ്രഖ്യാപനത്തിലേക്ക് കടക്കുന്നത്. അമേഠിയിലെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് രാഹുൽ ഗാന്ധി പിന്മാറിയാൽ രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. അമേഠിയിൽ BJP സ്ഥാനാർത്ഥി സ്മൃതി ഇറാനി പ്രചരണത്തിൽ ഏറെ മുന്നിലാണ്. സോണിയാഗാന്ധിയെ രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുത്തതോടെ റായ്ബറേലിയിൽ പ്രിയങ്കയുടെ പേരിലേക്കാണ് സംസ്ഥാന നേതൃത്വം എത്തിയത്. May 20 അഞ്ചാം ഘട്ടത്തിലാണ് ഇരു മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ്. 24 ഡൽഹി. ഭൂപതിവ് നിയമ ഭേദഗതി അടക്കം പരിഗണനയിലുണ്ടായിരുന്ന 5 ബില്ലുകളിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒപ്പിട്ടു. സർക്കാരിൽ നിന്നും കൂടുതൽ വിശദീകരണം ലഭിച്ചതിനാലാണ് നടപടി. ഭൂപതിവ് നിയമ ഭേദഗതിയിൽ ഒപ്പിടാത്തതിനെതിരെ ഗവർണർക്കെതിരെ ഇടതുമുന്നണി പ്രക്ഷോഭത്തിലായിരുന്നു. ദീർഘകാലമായി പരിഗണനയിലുണ്ടായിരുന്നെങ്കിലും ഗവർണർ ബില്ലുകളിൽ ഒപ്പിട്ടിരുന്നില്ല. മതിയായ വിശദീകരണം നൽകിയിട്ടും ബില്ലിന് അംഗീകാരം നൽകാത്തത് കടുത്ത വിമർശനത്തിനിടയാക്കിയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ ബില്ലുകൾക്ക് ഗവർണർ അംഗീകാരം നൽകി. ഭൂപതിവ് ഭേദഗതിക്ക് പിന്നാലെ നെൽവയൽ നീർത്തട നിയമ ഭേദഗതി ബിൽ, ഡയറി വെൽഫെയർ ബിൽ, സഹകരണ നിയമ ഭേദഗതി ബിൽ, അബ്കാരി നിയമ ഭേദഗതി ബിൽ എന്നിവയിലാണ് ഒപ്പിട്ടത്. പല പരാതികളും ലഭിച്ചിരുന്നുവെന്നും ഇത് പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് സമയമെടുത്തതെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. I signed few days back, but you came to know about it today after the polling. It is nothing to do with the court. We had received so many petitions against all these things. So we had to send to the government and seek their comments. Comments came and then other people also came with their petitions, those who were in favor. So taking overall view, it takes little time. എന്നാൽ ഗവർണർ ബില്ലിൽ ഒപ്പുവെച്ചത് സർക്കാർ ഗവർണർ അന്തർധാരി എന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഗവൺമെന്റ് പ്രതിരോധത്തിലാവുമ്പോൾ മാത്രമാണ് ഗവർണർ രംഗപ്രവേശം ചെയ്യാറുള്ളത്. അപ്പോൾ ഇവർ തമ്മിൽ ഭയങ്കര ഫൈറ്റാണ്. ഗവൺമെന്റിനെ രക്ഷിക്കാൻ വേണ്ടി സമാധാന കാലമുണ്ട്. അപ്പം ഇങ്ങനെ ബില്ല് ഒപ്പിട്ട് കൊടുക്കും, ഇവിടെ നിന്ന് മധുരപലഹാരം അങ്ങോട്ട് പോകും, അവിടെ നിന്ന് പ്രത്യേക ആനുകൂല്യങ്ങൾ ഇങ്ങോട്ട് വരും. ഇവർ തമ്മിൽ ഏർപ്പാടല്ലേ, ഒരുമിച്ചുള്ള ഏർപ്പാടല്ലേ. ഭൂപതിവ് നിയമത്തിലെ വ്യവസ്ഥകൾ ഇടുക്കി ഉൾപ്പെടെയുള്ള മലയോര മേഖലകളിൽ പ്രതിസന്ധിക്കിടയാക്കിയിരുന്നു. നിയമത്തിലെ വ്യവസ്ഥകൾ മാറ്റുന്നതിന് സർക്കാരിന് അധികാരം നൽകുന്നതാണ് നിയമ ഭേദഗതി. 24 തിരുവനന്തപുരം. പൊള്ളുന്ന ചൂടിൽ ഉരുകിയൊലിക്കുകയാണ് കേരളം. കൊല്ലം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഇന്നും നാളെയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു. പാലക്കാട്, കൊല്ലം, തൃശൂർ ജില്ലകളിൽ വരും ദിവസങ്ങളിൽ താപനില ഉയർന്നേക്കും. പാലക്കാട്, തൃശൂർ, കൊല്ലം ജില്ലകളിൽ തുടർച്ചയായ ദിവസങ്ങളിൽ അതിതീവ്ര ചൂട് രേഖപ്പെടുത്തുകയാണ്. അടുത്ത ദിവസങ്ങളിൽ പാലക്കാട് 41 ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം, തൃശൂർ ജില്ലകളിൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയർന്നേക്കും. ഈ സാഹചര്യത്തിൽ
കൊല്ലം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു. ഇതിനു പുറമെ കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും ആലപ്പുഴ, കോട്ടയം, എറണാകുളം, മലപ്പുറം, കാസർഗോഡ്, പത്തനംതിട്ട ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരത്ത് ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. സാധാരണയേക്കാൾ 3 മുതൽ 5 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടും. ഉഷ്ണതരംഗം ആരോഗ്യത്തെയും ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെയും പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. കുഞ്ഞുങ്ങൾ, പ്രായമായവർ, ഗർഭിണികൾ, ഗുരുതര രോഗമുള്ളവർ എന്നിവർ പ്രത്യേകം ശ്രദ്ധിക്കണം. സംസ്ഥാനത്ത് വേനൽമഴ തുടരാനും സാധ്യതയുണ്ട്. മധ്യ തെക്കൻ കേരളത്തിലെ മലയോര മേഖലകളിൽ ഇടിമിന്നലും കാറ്റോടും കൂടിയ മഴയ്ക്കാണ് സാധ്യത. പൊതുജനങ്ങൾ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണം. കള്ളക്കടൽ പ്രതിഭാസത്തിൻ്റെ ഭാഗമായി കേരള, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. 24 തിരുവനന്തപുരം. ആലപ്പുഴയിലെ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനെതിരെ നിയമ നടപടി ആരംഭിച്ച് പ്രമുഖ വ്യവസായിയും ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനി ചെയർമാൻ ഗോകുലം ഗോപാലൻ. അപകീർത്തികരമായ പ്രചാരണം നടത്തിയ ശോഭാ സുരേന്ദ്രനെതിരെ വക്കീൽ നോട്ടീസ് അയച്ചു. 10 കോടി മാനനഷ്ടം പരിഹാരം നൽകണം എന്നാണ് ആവശ്യം. ഒരാഴ്ചയ്ക്കകം നഷ്ടപരിഹാരം നൽകിയില്ലെങ്കിൽ സിവിൽ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കുമെന്നും ഗോകുലം ഗോപാലൻ നോട്ടീസിലൂടെ അറിയിച്ചു. ദീപക് ധർമ്മടം ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ദീപക്, ശോഭാ സുരേന്ദ്രനെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നു ഗോകുലം ഗോപാലൻ. എന്താണ് അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് കൂടുതലായി വ്യക്തമാക്കുന്നത്? തുടർന്നുള്ള അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ എങ്ങനെയായിരിക്കും? റീജിത്ത്, ഇന്നലെ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം ഗോകുലം ഗോപാലൻ മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. ആ വേളയിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകും, ശോഭാ സുരേന്ദ്രൻ പച്ചക്കള്ളമാണ് പറഞ്ഞത് എന്നായിരുന്നു ഇന്നലെ ഗോകുലം ഗോപാലൻ പറഞ്ഞത്. ഇന്നിപ്പോൾ ശോഭാ സുരേന്ദ്രനെതിരെ 10 കോടി മാനനഷ്ടം നൽകാൻ വേണ്ടിയുള്ള കേസിൻ്റെ നടപടികൾ ആരംഭിച്ചു. അതിൽ വക്കീൽ നോട്ടീസ് അയച്ചു കഴിഞ്ഞിരിക്കുന്നു. ഗോകുലം ഗോപാലൻ തത്സമയം 24 ഓപ്പൺ ചെയ്യുകയാണ്. നമസ്കാരം. അങ്ങ് ഇന്നലെയായിരുന്നു ഈ നടപടിയിലേക്ക് കടക്കുമെന്ന് പറഞ്ഞു, ഇന്നിപ്പോൾ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. എന്താണ് അങ്ങേക്ക് പറയാൻ? എനിക്ക് പറയാനുള്ളത്, കാരണം 10-15,000 പേര് ജോലി ചെയ്യുന്നൊരു സ്ഥാപനത്തിൻ്റെ ഉടമയാണ് ഞാൻ. ഇന്ന് വരെ ഒരു പോലീസ് കംപ്ലൈൻറ്റോ ഒരു സ്റ്റേഷനിലോ ഒരു കൊടുക്കൽ വാങ്ങലിലോ ഒരു കംപ്ലൈൻ്റ് ഇല്ലാത്ത രീതിയിൽ നടത്തുന്ന ഒരു കമ്പനിയെ പറ്റി അവരിത്ര ധൈര്യമായി പച്ചക്കള്ളം പറയാനുള്ള കാരണം എന്താണെന്ന് എനിക്കറിയില്ല. ആരോ അവരെ പ്രോത്സാഹിപ്പിച്ച്, അവരുടെ കാശ് കൊടുത്ത് അവരെ കൊണ്ട് പറയിപ്പിച്ചാണെന്ന് എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ കമ്പനിയെ നശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചില ആളുകളുണ്ട്. അവരുടെ പ്രോത്സാഹനമാണ് അത് ചെയ്തതെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് ഇങ്ങനെയുള്ള പച്ചക്കള്ളങ്ങൾ പറയുമ്പോൾ അവൾക്ക് കാശുകൾ പുറത്തുനിന്ന് കിട്ടാനുള്ള അവസരം അവൾ ഉണ്ടാക്കിയതിൻ്റെ പേരിലാണ്. അവസരം ഉള്ളതുകൊണ്ടായിരിക്കും അവർ പറഞ്ഞിട്ടുണ്ടായിരിക്കുക. പക്ഷേ ഇങ്ങനെ പറയുന്ന എൻ്റെ അപമാനപ്പെടുത്തുന്ന, എൻ്റെ ഒരു വ്യക്തിഹത്യ ചെയ്തു, അതോടെ സമയത്ത് എൻ്റെ കുടുംബത്തിനെ തന്നെ അപമാനിക്കുന്ന രീതിയിലാണ് അവൾ സംസാരിച്ചിട്ടുള്ളത്. പിന്നെ മാത്രമല്ല, ഞാൻ ഇവിടെ കരിമണൽ കണൽ കർത്ത എനിക്ക് ബന്ധമുണ്ട്. എനിക്ക് അദ്ദേഹത്തെ ഇതുവരെ ഞാൻ പരിചയപ്പെട്ടിട്ടില്ല, അദ്ദേഹത്തെ എനിക്ക് അറിയില്ല. അങ്ങനത്തെ ഓരോ ഇല്ലാത്ത കാര്യങ്ങൾ ബന്ധപ്പെടുത്തി പറഞ്ഞപ്പോൾ അത് വലിയ വിഷമമുണ്ടായി. അത് മാത്രമല്ല, ഇത്ര കോടി രൂപ അല്ലെങ്കിൽ എത്രയോ സ്വത്തുകൾ ഞാൻ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നു. പക്ഷെ അത് ഞാൻ സ്വത്ത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നിയമപരമായിട്ട് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒരാളോട്, പാവപ്പെട്ടവനോട് ഞാൻ സഹായിക്കുമെന്നല്ലാണ്ട് ഞാൻ അവരോട് നിന്ന് വരെ ഒരാളൊരു പാവപ്പെട്ടവൻ വന്ന് പറയല്ല എനിക്ക് എന്നെ ഗോപാലൻ ദ്രോഹിച്ചിരുന്നു. അങ്ങനെ പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ ആൾക്ക് ഞാൻ അവാർഡ് കൊടുക്കാൻ പറയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് തരാനുള്ള കാശിന് നിയമ നടപടി എടുക്കേണ്ടത് എൻ്റെ ചുമതലയാണ്. എല്ലാ ബാങ്കുകളും അങ്ങനെ തന്നെ ചെയ്യുന്നു. ആ ബാങ്ക് പോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ പലിശ എന്ന് പറഞ്ഞാൽ 1% ഇൻട്രസ്റ്റ് എടുത്തിട്ടാണ് പല പാവപ്പെട്ടവർക്കും പലിശ ഇൻട്രസ്റ്റ് ഇല്ലാതെ തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്. ഇത് ആരെ പറഞ്ഞു കൊടുത്തിട്ടാണ് ഈ നുണകൾ, കത്തപ്പുണകൾ ഇവൾ പറയുന്നതെന്ന് എനിക്കറിയില്ല. ശോഭാ സുരേന്ദ്രനെതിരെ ഇനി നിയമ നടപടി അങ്ങേയറ്റം വരെ പോകാനാണോ ഉദ്ദേശിച്ചത്? നിയമ നടപടികൾ തീർച്ചയായും, കാരണം ആദ്യം അവൾ പറഞ്ഞപ്പോൾ ഞാനത് ഒരു വികാരത്തിൻ്റെ പേരിൽ എന്തോ പറഞ്ഞതായിരിക്കും. കാരണം ഞാനൊരാളെ പറഞ്ഞേച്ച് എന്നാണ് അവർ പറയുന്നത്. ഈ ആളെ പേര് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ പറയാൻ ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞില്ല, അങ്ങനെ സംഭവം നടന്നില്ല എന്നാണ് എനിക്ക് നല്ലപോലെ അറിയാം. ഞാൻ ആളയച്ചിട്ടില്ല, അവരുടെ അടുത്ത് സംസാരിച്ചിട്ടില്ല. പിന്നെ അവരാളെ പറ്റി പറയാനാ? അങ്ങനെ ആ രീതി അപ്പം ഞാൻ വിചാരിച്ചു ഏതോ വികാരത്തിൻ്റെ പേരിൽ അങ്ങനെ പറഞ്ഞതായിരിക്കാം. പക്ഷേ ഇന്ന് അവൾ എൻ്റെ കുടുംബത്തിനെ ബാധിക്കുന്നവർ, എൻ്റെ ഇന്ന് 10-15,000 ജോലി ചെയ്യുന്ന ആളുകളെ അവരുടെ കുടുംബത്തിനെ ബാധിക്കുന്ന രീതിയിലാണ് ഇന്ന് 25 തീയതി
25-ാം തീയതി കാലത്ത് അല്ലെ 24-ാം തീയതി കാലത്ത് അവിടെ സംസാരിച്ചത്. തീർച്ചയായും ഇതിൻ്റെ പേരിൽ നിയമ നടപടികളെടുക്കും. എൻ്റെ അഭിമാന പ്രശ്നമാണ് ഇത്. തീർച്ചയായും എൻ്റെ കൂടെ ജോലി എടുക്കുന്ന 15,000 പേർ മാത്രം 1 കോടിയോളം കസ്റ്റമേഴ്സിന് അവർക്കൊക്കെ എൻ്റെ പേരിൽ തോന്നുന്ന ഒരു 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 വിവേചനം അതിന് ഇല്ലാതാക്കാൻ വേണ്ടി തീർച്ചയായും ഇവളെ കണ്ട് ഇതിന് കേസെടുത്ത് സുപ്രീം കോർട്ടിലെ എന്ത് കോർട്ട് വരെ ഞാൻ പോകാൻ തയ്യാറാണ്. വളരെ കൃത്യമായി റീജിത്തെ, സുപ്രീം കോടതി വരെ പോകേണ്ടി വന്നാലും നിയമ നടപടിയുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഗോകുലം ഗോപാലൻ വ്യക്തമാക്കിയത്. പച്ചക്കള്ളമാണ് തനിക്കെതിരെ മറ്റാർക്കോ വേണ്ടി ആരോപിക്കപ്പെട്ടിരിക്കുന്നത്, പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഗോകുലം ഗോപാലൻ വ്യക്തമാക്കിയത്. റീജിത്ത്, ശരി, ഗോകുലം ഗോപാലിനൊപ്പം ചേരുകയായിരുന്നു ദീപക് ധർമ്മടം. ശോഭാ സുരേന്ദ്രനെതിരെ നിയമ നടപടി ആരംഭിച്ചിരിക്കുന്നു പ്രമുഖ വ്യവസായി ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനി ചെയർമാൻ ഗോകുലം ഗോപാൽ. അപകീർത്തികരമായ പ്രചാരണം നടത്തിയ ശോഭാ സുരേന്ദ്രനെതിരെ വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. 10 കോടി മാനനഷ്ടപരിഹാരം നൽകണം എന്ന ആവശ്യവും മുന്നോട്ട് വച്ചിട്ടുണ്ട്. നോക്കാമിനി ചില വാർത്തകൾ ചുരുക്കത്തിൽ. വയനാട്ടിൽ വീണ്ടും കടുവകളുടെ ആക്രമണം. കേരള കർണാടക അതിർത്തിയായ പുൽപ്പള്ളി കൊളവള്ളിയിൽ പശുക്കളെ ആക്രമിച്ചു കൊന്നു. മുംബൈ ഭീകരാക്രമണ കേസിലെ പബ്ലിക് പ്രോസിക്യൂട്ടർ BJP സ്ഥാനാർത്ഥി. മുംബൈ നോർത്ത് സെൻട്രൽ സീറ്റിൽ നിന്നാണ് ഉജ്ജ്വൽ നിഗം മത്സരിക്കുക. കർണാടകയിൽ സംഘർഷമുണ്ടായ ബൂത്തുകളിൽ റീപോളിംഗ് നടത്തും. ചാമരാജ്നഗർ മണ്ഡലത്തിലെ ഇണ്ടിനഗട്ടിയിലെ ബൂത്തുകളിൽ തിങ്കളാഴ്ച വീണ്ടും വോട്ടെടുപ്പ് നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിറക്കി. ചാലക്കുടി നഗരസഭയുടെ മാലിന്യ സംഭരണ കേന്ദ്രത്തിൽ വൻ തീപിടുത്തം. ഇൻഡോർ സ്റ്റേഡിയത്തിന് പുറകുവശത്തായി പ്രവർത്തിക്കുന്ന സംഭരണ കേന്ദ്രത്തിലാണ് തീ പടർന്നത്. പ്രൈം ടൈം ന്യൂസ് പൂർത്തിയാവുകയാണ്.